ഗോഗുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോഗുൽ, ദ വിദ്യയുടെ പ്രതികരണം കൂടി കേട്ടിരിക്കുകയാണ്. ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് വിദ്യ ആവർത്തിക്കുന്നു. തീർച്ചയായും, അതായത് ഈ പ്രതികരണം, അതായത് വിദ്യയുടെ പ്രതികരണം വന്നിട്ടുള്ളത് താൻ ഈ രാഷ്ട്രീയ, അതായത് ഒരു ആരോപണം മാത്രമാണ്, നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനം എന്നുള്ള പ്രതികരണമാണ് വിദ്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മണ്ണാർക്കാട് കോടതിയിൽ വിദ്യയെ ഹാജരാക്കും. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ വാഹനം നീങ്ങുകയാണ്. ഇപ്പോൾ ഇതാ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു മണിക്കൂറാണ് ഈ അഗളിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള ദൂരം. ആ യാത്രയിലാണ് ഇപ്പോൾ വിദ്യയുമായുള്ള പോലീസ് വാഹനം. രണ്ട് പോലീസ് വാഹനമുണ്ട്. അതിൽ വിദ്യയുമായുള്ള വാഹനം ഇപ്പോൾ നീങ്ങുകയാണ്. ഇവർ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മണ്ണാർക്കാട് കോടതിയിൽ എത്തിച്ചേരും. നേരത്തെ വിദ്യയുടെ അഭിഭാഷകൻ വിദ്യയെ കാണാനായി എത്തിയിരുന്നു. അപ്പോൾ അഭിഭാഷകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഈ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. അത് തന്നെയായിരിക്കും കോടതിയിലെ പ്രധാന വാദവും. നിയമപരമായി ഇതിനെ നേരിടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യയുടെ പ്രതികരണവും ഇത് സമാനമായി തന്നെയായിരുന്നു. വിദ്യയും പറഞ്ഞത് നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നാണ്. പക്ഷേ അതേസമയം ബയോഡാറ്റയെക്കുറിച്ച്, ബയോഡാറ്റയിൽ വിദ്യ മഹാരാജാസ് കോളേജിൽ 20 മാസത്തോളം ജോലി ചെയ്തിരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. മഹാരാജാസ് കോളേജിലെ ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ ബയോഡാറ്റയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായ പ്രതികരണത്തിന് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണത്തിന് വിദ്യ തയ്യാറായില്ല. അത് ചോദിച്ചപ്പോൾ ആ ചോദ്യം നമ്മൾ വീണ്ടും എടുത്തെടുത്ത് ആവർത്തിച്ച് ചോദിച്ചതാണ്. മഹാരാജാസ് കോളേജിലെ ബയോഡാറ്റയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം ഏതായാലും വിദ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ വിദ്യയുമായുള്ള വാഹനം ഇതാ മണ്ണാർക്കാട് കോടതിയിലേക്ക് നീങ്ങുകയാണ്. മണ്ണാർക്കാട് കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രധാനമായിട്ടും കോടതിയുടെ മുന്നിൽ എങ്ങനെയായിരിക്കും ഈ വിഷയം എത്തുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ഇതിന് പിന്നെ ഇത് കെട്ടിച്ചമച്ചതാണ്, ഗൂഢാലോചനയുണ്ട് എന്ന് എപ്പോഴും വിദ്യ പറയുമ്പോഴും ഈ ബയോഡേറ്റയുമായി ബന്ധപ്പെട്ടുള്ള സംശയം അവിടെ നിൽക്കുകയാണ്. വിദ്യ പറഞ്ഞിട്ടുണ്ട് ഇത് നിർമ്മിച്ചത് താനാണ്. ആ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു ബയോഡേറ്റ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഈ എക്സ്പീരിയൻസ് അത് വളരെ പ്രധാനമാണ്. ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്തായാലും ബയോഡേറ്റയിൽ എഴുതി ചേർത്തു എന്ന് പറയുന്നത് പോലും അത്രത്തോളം ഗുരുതരമാണല്ലോ. ആ തീർച്ചയായും, അതായത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഈ വിഷയത്തിൽ വിദ്യയെ ചോദ്യം ചെയ്തപ്പോൾ അതിൽ ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണിത്. രാഷ്ട്രീയ ലക്ഷ്യം വച്ച് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരാണ് തനിക്കെതിരെ ഈ വ്യാജരേഖ ഉണ്ടാക്കിയത്. അതിൽ പ്രധാന പങ്കാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമായി തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് അട്ടപ്പാടി കോളേജിലെ പ്രിൻസിപ്പളാണ് എന്നുള്ളൊരു ഒരു ആരോപണമാണ് വിദ്യ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ബയോഡാറ്റ താനാണ് എഴുതിയതെന്ന് വിദ്യ പറയുന്നുണ്ട്. അതൊരു പക്ഷേ വിദ്യയ്ക്ക് നിഷേധിക്കാൻ കഴിയില്ല, കാരണം അത് സെൽഫ് അറ്റസ്റ്റഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പരിശോധനകളൊക്കെ നടത്തിയാൽ എളുപ്പമായി തന്നെ അത് വിദ്യയുടേതാണെന്ന് കണ്ടെത്താനൊക്കെ തന്നെ പോലീസിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യ അത് നിഷേധിച്ചിട്ടുമില്ല. പക്ഷേ ഗൂഗിൾ പറഞ്ഞോളൂ. ഗോകുൽ വി എസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മണ്ണാർക്കാട് കോടതിയിലേക്കാണ് വിദ്യയെ കൊണ്ടുപോകുന്നത്. അതിന് തൊട്ട് മുൻപായിട്ടാണ് വിദ്യയുടെ പ്രതികരണം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഇത് കെട്ടിച്ചമച്ചതാണ് എന്നാണ് വിദ്യ ആവർത്തിക്കുന്നത്. ഈ ബയോഡേറ്റയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടിയില്ല. ഏതറ്റം വരെയും പോകും, നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിദ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്തായാലും ഈ ബയോഡേറ്റ തയ്യാറാക്കിയത് താനാണ് എന്ന് പോലീസിനോട് വിദ്യ സമ്മതിച്ചിട്ടുണ്ട്. അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തൊരു ബയോഡേറ്റ കൂടിയാണ്. അതിനകത്ത് എങ്ങനെയാണ് ഇത്രയും എക്സ്പീരിയൻസ് വന്നത്, എന്തുകൊണ്ട് അത് കൂട്ടിച്ചേർത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. തത്സമയ വിവരങ്ങളായിരുന്നു ഗോകുൽ വി എസ് നൽകിയത്. വിദ്യയുമായി എന്തായാലും മണ്ണാർക്കാട് കോടതിയിലേക്കാണ് പോകുന്നത്. കോടതി നടപടികളും അത് നിർണായകമാണ്. 15 ദിവസത്തിന് ശേഷമാണ് വിദ്യ പോലീസിന്റെ പിടിയിലാകുന്നത്. ഏറെ രാഷ്ട്രീയ ചർച്ചയായ ഒരു വിഷയമാണ്, വലിയ വിവാദങ്ങളിലേക്ക് കടന്നിരുന്നു. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് അത്
എസ്എഫ്ഐയും പാർട്ടിയും ആകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം പോലുമാണ്. ഇപ്പോൾ വിദ്യയെ കസ്റ്റഡിയിലായിരിക്കുന്നു. മറ്റൊന്ന് നിഖിൽ തോമസുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. വിദ്യയെ കിട്ടി, ഇനി നിഖിൽ തോമസിനെയാണ് പിടികൂടേണ്ടത്. കോടതി നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മേപ്പയൂരിൽ വെച്ചാണ് വിദ്യയെ പിടികൂടാനായത്. ഗസ്റ്റ് അധ്യാപികയാകാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചമച്ച കേസിലാണ് എസ്എഫ്ഐ മുൻ നേതാവ് കൂടിയായ കെ വിദ്യ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 15 ദിവസമായി വിദ്യ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 കോഴിക്കോട് മേപ്പയ്യൂർ ആവള കുട്ടത്ത് നിന്നാണ് പിടികൂടിയത്. ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത് വിദ്യയെ ആര് സഹായിച്ചു എന്നുള്ളതാണ്. പാർട്ടിയുടെ കൃത്യമായ സഹായം അത് വിദ്യയ്ക്കുണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കോടതി നടപടികളിലേക്ക് പോവുകയാണ്. മണ്ണാർക്കാട് കോടതിയിലേക്കാണ് പോകുന്നത്.